ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബർഫിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആ മൂന്ന് ഓപ്ഷൻസിൽ ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് ഒരു അര കപ്പോളം നെയ്യ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കപ്പ് എടുക്കുന്നോ ആ കപ്പിൽ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം കപ്പിൻ്റെ അളവിൽ ചെയ്താൽ മതി. നമ്മൾ എടുക്കുന്ന ഏത് കപ്പാണോ ആ കപ്പ്, അതിൽ അര കപ്പ് നെയ്യ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. ഈ നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും സെയിം കപ്പിന് ഒരു മുക്കാൽ കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവുകയൊന്നും ചെയ്യരുത്. കുറച്ച് നേരം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു മണം വരും, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. കളർ ചേഞ്ച് ആവാതെ നോക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മതിയാവും, അത്യാവശ്യം നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്കതിനകത്തേക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് അര കപ്പ്, സെയിം ബൗളിന് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നിട്ട് ഒരു ഒരു നൂൽ പരുവമായി വരണം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് ദാ ഇതുപോലെ ഒരു ഒറ്റ നൂൽ പരുവാവണം. ഒരുപാട് നേരം ഇതിട്ട് തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ആ ഒരു ഒറ്റ നൂൽ പരുവം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാവ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് ആ ഒരു ഒരു നൂൽ പരുവമാവുമ്പം തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നേരം ഇത് ഷുഗർ സിറപ്പ് ഇട്ട് അങ്ങ് തിളപ്പിക്കരുത്. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ടയൊക്കെ മാറി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറുകി വന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ പാനിൽ നിന്ന് കണ്ടോ, ചെറുതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് നേരം പിന്നെ ഇതിനകത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കരുത്, നമ്മുടെ ബർഫി ഒരുപാട് ഹാർഡായി പോവും. ജസ്റ്റ് ആ പാനിൽ നിന്ന് വിട്ട് വരുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പരുവമായിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് ഒരു സ്വല്പം ഒരു സ്പൂണിലങ്ങാണ് ഒരു സ്വല്പം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ അതിനൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നട്ട്സ്, പൊടിച്ച നട്ട്സ് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റും കാണാനൊരു ഭംഗിയൊക്കെ കുറച്ച് ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ദാ ഇത് ഞാൻ ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട്, കണ്ടോ. ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ ഉരുണ്ട് ആ ഒരു ഷേപ്പിലായി വരണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. പിന്നെ ഒരുപാട് നേരം അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്, നമ്മുടെ ബർഫി ഒരുപാട് ഹാർഡായി പോവും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലൊരു നെയ്യ് തടവിയ പാത്രത്തിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്വല്പം നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ഇത് ശരിക്കും സെറ്റ് ആവുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സെറ്റായി കിട്ടാൻ, കാരണം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പൊടിയാൻ പാടില്ല. അപ്പോൾ ഒരു നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ തന്നെ നമുക്കിതുപോലെ പീസ് ചെയ്തെടുക്കാം. തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ചൂടോടെ തന്നെ നമുക്കിതുപോലെ പീസ് ചെയ്തെടുക്കാം. പീസ് ചെയ്ത് വയ്ക്കുക, ഇളക്കി എടുക്കുമ്പോൾ ഒരു സ്വല്പം കൂടെ ഒന്ന് തണുക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ പീസ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഒരു സ്വല്പനേരം വെയിറ്റ് ചെയ്യുക. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി എടുക്കാം. ഇപ്പോൾ ഒരു സ്വല്പനേരം കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതുപോലെ ഇളക്കി എടുക്കുകയാണ്. നമുക്കിതുപോലെ തന്നെ പൊടിഞ്ഞു പോവാതെ കിട്ടും. ആ സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ചെയ്യണം, നല്ല സെറ്റായി കിട്ടണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രയും ചെയ്താൽ മതി. എന്നാൽ ഓവർ അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഹൽവയൊക്കെ ചെയ്യുമ്പോൾ നെയ്യ് തടവി ഒരു സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഇത് പാനിൽ നിന്ന് ഒന്ന് വിട്ട് തുടങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്ന പരുവത്തിൽ തന്നെ നമ്മൾ ഒരു സ്പൂൺ നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം
പെട്ടെന്ന് തന്നെ നമ്മുടെ നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും എങ്ങനെ വെറൈറ്റി വേണമെങ്കിലും ചെയ്യാം. പിസ്തയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾക്ക് കാഷ്നട്ടിന് പകരം വേണമെങ്കിൽ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള എന്തും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.